ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും യു ക്യാൻ ലെവലപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5 നെഗറ്റീവ് ഫുഡ്സിനെ പറ്റിയിട്ടാണ്. നെഗറ്റീവ് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ വിരുദ്ധാഹാരങ്ങൾ, അലുവയും മത്തിക്കറിയും പോലെ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. ഇതെന്താണ്? നമ്മുടെ ശരീരത്തിന് ഒട്ടും തന്നെ ഗുണം ചെയ്യാത്തത്, അല്ലെങ്കിൽ ആ ഫുഡ് കോമ്പിനേഷൻ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ടോക്സിക് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് കഴിക്കുമ്പോൾ അതിനെ തുടർന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്കംഫർട്ടുകൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത്, ഈ ഫുഡിനെ എല്ലാത്തിനെയും കൂടെ ചേർന്നിട്ടാണ് നെഗറ്റീവ് ഫുഡ്സ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഇതിനെ പറ്റിയിട്ട് അധികം ബോധവാന്മാരല്ലാത്തതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ്സിലൊക്കെ നെഗറ്റീവ് ഫുഡ് കോമ്പിനേഷൻസ് ഉണ്ടാവാറുണ്ട്. ഇതിനെ തുടർന്ന് തന്നെ ദഹനക്കുറവ്, അത് വയറ് നന്നായിട്ട് നിറഞ്ഞിരിക്കുമ്പോഴുള്ളൊരവസ്ഥ, ഗ്യാസ് ട്രബിള്, ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ ഇതിനെ തുടർന്ന് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മുക്തി നേടാം. അപ്പം നമുക്ക് ഏതൊക്കെയാണ് നെഗറ്റീവ് ഫുഡ്സ് എന്നൊക്കെ ഒന്ന് നോക്കിയാലോ. അതിനു മുമ്പായിട്ട് ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു അറിവ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ആദ്യത്തെ നെഗറ്റീവ് ഫുഡ് കോമ്പിനേഷൻ 2 ഹൈ പ്രോട്ടീൻ ഫുഡ്സ് ആണ്. ഇപ്പോൾ എഗ്ഗും പയറും ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റ് ഐറ്റംസ് ആയിക്കോട്ടെ, ഇത് നമ്മൾ കഴിക്കുകയാണെന്ന് വെച്ചോളൂ രാവിലെ. അത് ഏർലി മോർണിംഗിലാണ് എസ്പെഷ്യലി ഇതിൻ്റെ ഒരു കണ്ടീഷൻ വളരെ എക്സ്ട്രീം ആയിട്ട് വരുന്നത്. അപ്പം നമ്മൾ രാത്രി ഇത്രയും നേരം ഫുഡ് കഴിക്കാതിരുന്നിട്ട് രാവിലെ വരികയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ബോഡിക്ക് എനർജിയുടെ വളരെയധികം ആവശ്യമുണ്ടല്ലേ. ഈ ഹൈ പ്രോട്ടീൻ ഫുഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പം നമ്മൾ ഹൈ പ്രോട്ടീൻ ഫുഡ് കഴിക്കുകയാണെങ്കിൽ അത് ഒരുപാട് നേരം വയറ്റിൽ തന്നെ ഇങ്ങനെ കിടന്നിട്ട് അബ്സോർബ് ചെയ്യാനൊക്കെ ഒരുപാട് ടൈം എടുക്കും. നമുക്കിപ്പോൾ പ്രോട്ടീൻ റിച്ച് ഫുഡ് മാത്രമേ കിട്ടുന്നുള്ളൂവെങ്കിൽ നമ്മൾ ലൈറ്റ്, അതിൽ തന്നെ ഏറ്റവും ലൈറ്റ് പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ് വേണം ആദ്യം കഴിക്കാനായിട്ട്. അപ്പോൾ അതെന്ത് ചെയ്യും? കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യും. എന്നിട്ട് ശേഷമേ നമ്മൾ ഹൈ പ്രോട്ടീൻ ഫുഡ് പ്രിഫർ ചെയ്യാവുള്ളൂ. നമ്മുടെ ഡയറ്റിൽ 2 ഹൈ പ്രോട്ടീൻ ഫുഡ് ഉൾപ്പെടുത്തുന്നത് എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അത്രയും നേരം നമ്മുടെ വയറിങ്ങനെ നിറഞ്ഞിരിക്കുമ്പോഴുള്ള ഒരു ഫീലിംഗും നമുക്കുണ്ടാകും, കാരണം ഡൈജഷൻ അത്രയും നേരം എടുക്കുന്നില്ല. അതുകൊണ്ട് ആ സമയം മുഴുവൻ ഈ ഫുഡ് വയറ്റ് റീറ്റെയിൻ ചെയ്തിരുന്നിട്ട് അത്രയും നേരം വയറ് ഫുള്ളായിട്ടിരിക്കുന്ന ഒരു ഫീലിങ്സ് ഉണ്ടാവും, അതിനെ തുടർന്നുള്ള ഡിസ്റ്റർബൻസും ഒക്കെ ഉണ്ടാവും. എസ്പെഷ്യലി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് ചെയ്യുക? ഇത്തരത്തിലുള്ള ഹൈ പ്രോട്ടീൻ്റെ കോമ്പിനേഷൻസ് എന്ത് ചെയ്യുക? ഒഴിവാക്കുക. നമ്മൾ ഫുഡായിട്ട് പുളിപ്പുള്ള ഫ്രൂട്ട്സും മിൽക്കും എടുക്കുകയാണെന്നിരിക്കട്ടെ, നമുക്കറിയാം മിൽക്കിൻ്റെ കൂടെ നമ്മൾ ഇത്തിരി നാരങ്ങ പിഴിഞ്ഞ് വീഴ്ത്തുകയാണ്, എന്ത് സംഭവിക്കും? അത് തൈരായിട്ട് മാറും. ഇതേ സെയിം പ്രോസസ്സ് നമ്മുടെ വയറ്റിനകത്തും നടക്കുന്ന എന്നുള്ളതാണ് സത്യം. ആ ഒരു സമയത്ത് എന്ത് ചെയ്യുമെന്നറിയാമോ? ഒരുപാട് ചൂടും ഗ്യാസും ഒക്കെ നമ്മുടെ വയറ്റിൻ്റെ അകത്ത് എമിറ്റാവും. ഈ മിൽക്ക് എന്ന് പറയുന്ന ഒരുപാട് ടൈം എടുത്തിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്നൊരു ഫുഡാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നമ്മുടെ തൈരായിട്ടുള്ള ഫോമിൽ നമ്മുടെ വയറ്റിൻ്റെ അകത്ത് റീറ്റെയിൻ ചെയ്യുമ്പോൾ ഒരുപാട് സമയം നമുക്ക് ഈ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഈ മിൽക്കും, അതായത് പുളിപ്പുള്ള ഫ്രൂട്ട്സ് ആയിട്ടുള്ള നാരങ്ങ, ഓറഞ്ച്, ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പാലും പഴവും, അങ്ങനെ ഒരു കോമ്പിനേഷൻ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇതൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻ ആണോ? അല്ല. ഇത് രണ്ടും ഹെവി ആയിട്ടുള്ള ഫുഡാണ്. പാലും പഴവും ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. അത് അത്രയും നേരം വയറ്റ് റീറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനർജി പ്രൊഡക്ഷനും അത്രയധികം സമയമെടുക്കും. അപ്പോൾ മിൽക്കിലൂടെ എപ്പോഴും ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള പെട്ടെന്ന് ദഹിക്കുന്ന ഫുഡായിരിക്കണം നമ്മൾ എന്ത് ചെയ്യാൻ പ്രിഫർ ചെയ്യാനായിട്ടുള്ളത്. ഒരു ഫംഗ്ഷനിൽ പോയാൽ അവിടുത്തെ ടേബിളിൽ ഒരുപാട് ഫ്രൂട്ട്സ് ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനോടൊപ്പം നമുക്ക് സെർവ് ചെയ്യുന്നത് എന്താണ്? പൊറോട്ട ആയിക്കോട്ടെ, ബിരിയാണി ആയിക്കോട്ടെ, അതുപോലുള്ള ഹെവി ഫുഡ് ഐറ്റംസ് ആയിരിക്കും നമുക്ക് അതിനോടൊപ്പം തരുന്നത്. അത് രണ്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻ ആണോ? അല്ല. അത് രണ്ടും നമ്മൾ ഒരുമിച്ച് കഴിക്കാനായിട്ട് പാടില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കഴിക്കുന്ന ആ ബിരിയാണി ആയിക്കോട്ടെ, അത് ഹെവി ഫുഡാണ്, അത് ഡൈജസ്റ്റ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. പക്ഷെ ഫ്രൂട്ട്സ് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈസിലി ഡൈജസ്റ്റബിളാണ്, പെട്ടെന്ന് തന്നെ ഡൈജസ്റ്റ് ചെയ്ത് പോകും. അപ്പം രണ്ടും കൂടെ നമ്മൾ ഒരുമിച്ച് കഴിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ഈ നമ്മൾ കഴിക്കുന്ന ബിരിയാണി അവിടെ തന്നെ ഇരുന്നിട്ട് എന്ത് ചെയ്യും? ഫ്രൂട്ട് അവിടെ തന്നെ അങ്ങ് ഇരിക്കും. ഡൈജസ്റ്റ് ചെയ്ത ഫ്രൂട്ട് അവിടെ ഇരുന്ന് ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സാകും. അതായത് ഒത്തിരി പുളിപ്പൊക്കെ വന്നിട്ട് അതിൻ്റെ ആ ഒരു അതൊക്കെ മാറിയിട്ട് അവിടെ ഇരിക്കും, ഒരു ചീയുന്ന ഒരവസ്ഥ. ആ ഒരു അവസ്ഥയിൽ അവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നറിയാമോ? ഭയങ്കരമായിട്ട് ഗ്യാസ് എമിഷൻ പ്രോസസ്സുകൾ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ അകത്ത്, വയറ്റിൻ്റെ അകത്ത് നടക്കും. ആദ്യം നമ്മൾ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് പിന്നെ മീല് കഴിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുറേയൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. എന്നാൽ ഇത് രണ്ടും കൂടി ഒരുമിച്ച് കഴിക്കുമ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ എക്സ്ട്രീം ലെവലിൽ ഈ ഒരുപാട് ഗ്യാസൊക്കെ എമിറ്റ് ചെയ്യാനുള്ള സാധ്യത ഉള്ളത്. അപ്പോൾ ഇനി നമ്മൾ അങ്ങനെ കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരു ചീസ് ബർഗറും കോൾഡ് ഡ്രിങ്കും ആയാലോ?
എന്ത് ടേസ്റ്റ് ആണല്ലേ. പക്ഷേ ഇതൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫുഡ് കോമ്പിനേഷൻ അല്ല. ഈ ചീസ് എന്ന് പറയുന്നത് ലിപ്പിഡാണ്, ലിപ്പിഡ് അല്ലെങ്കിൽ ഫാറ്റ് എന്ന് പറയും. ഇത് ഒരുപാട് പ്രോട്ടീനെയും കാട്ടി ഒരുപാട് സമയം എടുക്കുന്ന ഒരു ന്യൂട്രിയൻ്റാണ് ഈ ലിപ്പിഡ് എന്ന് പറയുന്നത്. അതും ഈ കോൾഡ് ഡ്രിങ്കും കൂടെ ഒരുമിച്ച് കുടിച്ചാൽ എന്താണ് സംഭവിക്കാന്നറിയാമോ? ഇത് എനർജി ആയിട്ട് വലിച്ചെടുക്കാൻ ഒരുപാട് പാടായിരിക്കും. ഒരുപാട് പ്രോട്ടീനെയും കാട്ടി ഒരുപാട് ടൈം എന്ത് ചെയ്യുമെന്നറിയാമോ? ഇത് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കും. അപ്പോൾ നമ്മൾ ക്യുക്കായിട്ട് നമ്മൾ അത്രയ്ക്ക് ടയേർഡായിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഈ ഫുഡുകളൊന്നും പ്രിഫർ ചെയ്യാതിരിക്കുക. ഇത് ദഹനക്കേട്, ഗ്യാസ് ട്രബിൾ അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാവും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഡെയിലി ലൈഫിൽ ഈ ഫുഡുകളൊക്കെ നമ്മൾ എടുത്ത് കഴിക്കാറുണ്ടല്ലേ. അപ്പോൾ ഈ ഒരറിവ് നിങ്ങൾക്ക് എന്തായാലും ഉപയോഗപ്പെടുന്നതാണ് തോന്നുന്നത്. നിങ്ങൾ ഇങ്ങനത്തെ ഫുഡ് കോമ്പിനേഷൻസ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ കൂടി മാക്സിമം ഒന്ന് എത്തിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.